الدرس الرابع لا إله إلا الله لا إله إلا الله إن دين دي أرتم إند الله ولا دي إبادتين أرهن آي مدار ملا أدوا أبني إلا دي أراليم نام آرادي كان پاڑ إلا سرغتين دي تاكولان لا إله إلا الله إلا نبي مارو جنن غلود آدي ماي پرن ند إي كلمت تاغلو അവർ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും നല്ല വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത്. ആകാശ ഭൂമികളേക്കാൾ ഭാരമുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാ. ഇത് പറയുന്ന ഒരാളും ഈ ലോകത്ത് ഇല്ലാതെയായാൽ ലോകം നശിക്കുന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്നതിന്റെ വിപരീതമാണ് ശിർക്ക്. അല്ലാഹുവല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യലാണ് ശിർക്ക്. ഉദാഹരണത്തിന് ഒരാൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അയാൾ ശിർക്ക് ചെയ്തു. കാരണം ദുആ എന്നത് ഇബാദത്ത് ആകുന്നു. അത് അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ ശിർക്ക് ആകുന്നു. അങ്ങനെ ചെയ്തവൻ കാഫിറായി തീരും. അല്ലാഹു ഏറ്റവും വെറുക്കുന്ന തെറ്റാണ് ശിർക്ക്. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് അത്. കാരണം അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത് തന്നെ അവനെ മാത്രമായി ഇബാദത്ത് ചെയ്യാനാണ്. അവനാണ് നമ്മെ സൃഷ്ടിച്ചത്. അല്ലാഹു അല്ലാത്തവനെല്ലാം അവന്റെ സൃഷ്ടികളാണ്. ഒരു സൃഷ്ടിക്കും ഇബാദത്തിന് അർഹതയില്ല. അല്ലാഹു അല്ലാത്ത ഒരാളും നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയോ ഉത്തരം നൽകുകയോ ഇല്ല. അല്ലാഹുവിന്റെ നബിമാർക്കോ മലക്കുകൾക്കോ പോലും ഇബാദത്തിന് അർഹതയില്ല. അവരെല്ലാം അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന അവന്റെ അടിമകളാണ്. പ്രതിമകളെയോ കുരിശിനെയോ കബറുകളെയോ ഇബാദത്ത് ചെയ്യാൻ പാടില്ല. അല്ലാഹു അതികഠിനമായി വെറുക്കുന്ന തെറ്റാണത്. മറിച്ച് അല്ലാഹുവിന് മാത്രം നാം ഇബാദത്ത് ചെയ്യുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക. അവൻ ദുആ കേൾക്കുന്നവനും ഉത്തരം നൽകുന്നവനുമാണ്. അവനോടാണ് ഏതു കാര്യത്തിനും നാം ചോദിക്കേണ്ടത്. നമ്മുടെ റബ്ബ് ഏത് ആവശ്യവും നിറവേറ്റിത്തരാൻ കഴിവുള്ളവനാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് അവൻ ഇഷ്ടപ്പെടുന്നു. അവനോട് ചോദിക്കാത്തവരോട് അവൻ കോപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.